ഇന്ത്യയിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഒരു തീരുമാനമായിരുന്നു അത്. കോടിക്കണക്കിന് കുടുംബങ്ങളുടെ ഏക വരുമാന മാർഗമാണ് നിലച്ചിരിക്കുന്നത്. അങ്ങനെ ഉടനടി ഇന്ത്യയിലെ പല ഭാഗത്തുനിന്നും പ്രക്ഷോഭങ്ങൾ പൊട്ടിത്തെറിക്കുവാനാരംഭിച്ചു. ഈ പ്രക്ഷോഭങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ പ്രതീക്ഷിച്ചതുമാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നടന്ന പ്രക്ഷോഭങ്ങളെപ്പോലെ ഇതും ചൂടാറുമെന്നവർക്കറിയാമായിരുന്നു. ഇന്ത്യക്കാരെ അവർ പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നു. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ ആ ദീർഘവീക്ഷണം ശരിയാണെന്ന് ഇന്ത്യക്കാർ തെളിയിച്ചു. എന്നാൽ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അവർ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ഗുജറാത്തിൽ നിന്നും ആരംഭിച്ച ഒരു മാർച്ചാണത്. ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. തുടരുന്നു എന്നതിലുപരിയായി മറ്റൊരു കാര്യമാണ് അവരെ അത്ഭുതപ്പെടുത്തിയത്. ഓരോ ദിവസവും കഴിയുന്തോറും അതിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം അസാധാരണമായ രീതിയിൽ വർദ്ധിക്കുന്നു. ഓരോ സ്ഥലങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകൾ അതിന്റെ ഭാഗമായി മാറുന്നു. മാത്രവുമല്ല, മാർച്ചിന്റെ ഭാഗമായ ആളുകൾ ഒരിക്കൽ പോലും തിരിച്ചു പോകുന്നുമില്ല. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഉടനടി അവരുടെ ചില ചാരന്മാരെ സംഭവസ്ഥലത്തേക്ക് അയച്ചു. ഈയൊരു സമയത്തും മാർച്ചിലെ ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. എത്രയും വേഗം തന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന അവസ്ഥയിലേക്ക് അവരെത്തി. രണ്ട് ദിവസത്തിനുള്ളിൽ ചാരന്മാർ വിവരവുമായി അവരുടെ പക്കലെത്തി. അതൊരു സാധാരണ മാർച്ചല്ല. ആ മാർച്ചിലേക്ക് ജനങ്ങൾ ബന്ധിക്കുവാൻ ഒരു കാരണമുണ്ട്. ഒരു അസാധാരണ നേതാവിന്റെ നേതൃത്വത്തിലാണ് ആ മാർച്ച് മുൻപോട്ട് പോകുന്നത്. മറ്റ് നേതാക്കന്മാരിൽ നിന്നും വിചിത്രമായ രീതിയിലാണ് ആളുടെ സമര രീതികൾ. ആ മാർച്ച് നമുക്ക് തകർക്കണമെങ്കിൽ ആദ്യം അവരുടെ ആ നേതാവിനെ തകർക്കണം. എന്താണ് അതിനുള്ള പോംവഴി എന്ന ആലോചനയിൽ അവർ മുഴുകി. പക്ഷേ എത്ര ആലോചിച്ചിട്ടും അവർക്കൊരാശയം ലഭിച്ചിരുന്നില്ല. അങ്ങനെ ഒരു വഴിയുമില്ലാതെ വന്നപ്പോൾ അവരുടെ മുൻപിലുള്ള ഏക വഴി അവർ തെരഞ്ഞെടുത്തു. ആ അസാധാരണ നേതാവിനായി ഒരു അറസ്റ്റ് വാറന്റ് ഉത്തരവ് അവർ പുറത്തുവിട്ടു. ആ ഒരു സമയത്ത് അവർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല ആ അസാധാരണ നേതാവ് തങ്ങളെ വേരോടെ പിഴുതെറിയാൻ പോകുകയാണെന്ന്. നിരവധി കാര്യങ്ങളാൽ ഇന്ത്യ അന്ന് ലോക പ്രശസ്തമായിരുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ, തുണിത്തരങ്ങൾ, പുരാതന സംസ്കാരം, അങ്ങനെയങ്ങനെ യൂറോപ്പിനെ ആകർഷിക്കുവാൻ പറ്റുന്ന നിരവധി മൂല്യങ്ങളാൽ സമ്പന്നമായിരുന്നു ഇന്ത്യ. അന്തർദേശീയ വ്യാപാരത്തിൽ ഇന്ത്യയുടെ പ്രാധാന്യം വളരെ വലുതായിരുന്നു. അന്ന് വരെയും ഇന്ത്യയിലെ ചരക്കുകൾ യൂറോപ്പിലെത്തിയിരുന്നത് കരമാർഗം മുഖേനയാണ്. എന്നാൽ ഈ ഒരു രീതി നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഒന്നാമതായി റൂട്ടിന്റെ ദൈർഘ്യമാണ്. ഈ ദൈർഘ്യം കാരണം ചെലവാക്കുന്ന സമയവും പണവും വളരെയധികം കൂടുതലായിരുന്നു. മാത്രവുമല്ല, ഓരോ സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറുംതോറും ഇടനിലക്കാർ ഉണ്ടാവാറുണ്ടായിരുന്നു. ഇതുകൊണ്ട് തന്നെ ചരക്ക് യൂറോപ്പിലേക്ക് എത്തുമ്പോഴേക്കും അതിന്റെ വില 10 മടങ്ങായി കൂട്ടേണ്ട സാഹചര്യമുണ്ടാകുന്നു. റോഡുകൾ വഴിയുള്ള ഗതാഗതമായതിനാൽ കയറ്റി അയക്കുന്ന ചരക്കിന്റെ അളവും വളരെയധികം കുറവായിരുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെ ഒരു പോംവഴിക്കായി യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം രഹസ്യമായി ശ്രമിക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങൾ നീണ്ട പ്ലാനിംഗും 10 മാസത്തെ അതികഠിനമായ യാത്രയ്ക്കും ശേഷം പോർച്ചുഗീസുകാരനായ വാസ്കോഡ ഗാമ ഇന്ത്യയിൽ അന്ന് കാലുകുത്തി. യൂറോപ്പിൽ നിന്നും ആദ്യമായിട്ടായിരുന്നു കടൽ മാർഗം ഒരു വിദേശി ഇന്ത്യയിലെത്തുന്നത്. അങ്ങനെ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ സാന്നിധ്യമറിയിക്കുവാൻ തുടങ്ങി. വ്യാപാരത്തിനായി അവരുടെ ഗോഡൌണുകളും മറ്റും ഇന്ത്യയിൽ ഉയർന്നുപൊങ്ങി. പോർച്ചുഗീസുമായുള്ള ഇന്ത്യയുടെ കച്ചവടം അതിവിപുലമായി നടക്കുവാനാരംഭിച്ചു. ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരെയും ഇത് വലിയ രീതിയിൽ തന്നെ ബാധിച്ചു. അങ്ങനെ അവർ പോർച്ചുഗീസുമായുള്ള വ്യാപാരത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാനാരംഭിച്ചു. എന്നാൽ പോർച്ചുഗീസുകാരിൽ കഥ അവസാനിച്ചിരുന്നില്ല. പിൽക്കാലത്ത് പോർച്ചുഗീസുകാരുടെ മാർഗത്തിൽ ഡച്ച്, ബ്രിട്ടീഷ്, ഫ്രഞ്ച് തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് വ്യാപാരത്തിനായി ചേക്കേറുവാൻ തുടങ്ങി. കാലക്രമേണ മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ബ്രിട്ടീഷുകാർ അവരുടെ സാന്നിധ്യം ഇന്ത്യയിൽ വലുതാക്കുവാൻ തീരുമാനിച്ചു.
ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫാക്ടറികൾ ഇന്ത്യയിൽ ഉയരുവാനാരംഭിച്ചു. ബ്രിട്ടീഷുകാരുടെ ഈ സാന്നിധ്യം ഇന്ത്യയിലെ ഭരണാധികാരികളും വ്യാപാരികളും തമ്മിൽ നല്ലൊരു ബന്ധത്തിന് തുടക്കം കുറിച്ചു. എന്നാൽ ബ്രിട്ടീഷുകാർക്ക് തങ്ങൾ അവിടെ ഉണ്ടാക്കുന്ന വരുമാനത്തിൽ അത്ര തൃപ്തിയുണ്ടായിരുന്നില്ല. കൂടുതൽ ലാഭമെന്ന ചിന്ത അവരെ അലട്ടുവാൻ തുടങ്ങിയിരുന്നു. പക്ഷേ എങ്ങനെയെന്ന ചോദ്യത്തിനുള്ള ഉത്തരം അവരുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അവരെല്ലാവരും ആ ഉത്തരത്തിനായുള്ള ആലോചനയിൽ മുഴുകി. അക്കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു സാമ്രാജ്യമായിരുന്നു മുഗൾ സാമ്രാജ്യം. നിരവധി ചെറു രാജ്യങ്ങളും പ്രാദേശിക ഭരണാധികാരികളും അവരുടെ കീഴിലുണ്ടായിരുന്നു. മുഗൾ സാമ്രാജ്യം തകർച്ചയുടെ വക്കിലെത്തിയ സമയമായിരുന്നു അത്. സാമ്പത്തികമായിരുന്നു പ്രധാന കാരണം. ചക്രവർത്തിമാരുടെ ധൂർത്തും ജോലിക്കാരുടെ അഴിമതിയും അനാവശ്യ യുദ്ധങ്ങളും ഖജനാവ് കാലിയാക്കി തുടങ്ങിയിരുന്നു. മുഗൾ സാമ്രാജ്യത്തിന്റെ ഈ അവസ്ഥ അവരുടെ കീഴിലുള്ള പ്രാദേശിക ഭരണാധികാരികളെ വീർപ്പുമുട്ടിക്കുവാൻ തുടങ്ങിയിരുന്നു. നാട്ടുരാജ്യങ്ങളുടെ സൈന്യങ്ങളെ മുന്നോട്ടു കൊണ്ടുപോകുവാനുള്ള സാമ്പത്തികം പോലും മുഗൾ സാമ്രാജ്യത്തിന് നൽകാൻ കഴിയാതെയായി. എന്തെങ്കിലും ഉടനടി ചെയ്തേ പറ്റൂവെന്ന അവസ്ഥ അവരിലെത്തി. കാരണം മുഗൾ സാമ്രാജ്യത്തെ റാഞ്ചുവാനായി ചുറ്റുമുള്ള കഴുകന്മാർ ചിറക് വിരിക്കുവാൻ തുടങ്ങുന്ന സമയമായിരുന്നു അത്. അങ്ങനെ നിരവധി സമയത്തെ ആലോചനകൾക്കും ചർച്ചകൾക്കും ശേഷം ആ ഭരണാധികാരികൾ സഹായത്തിനായി ഒരു കൂട്ടരെ സമീപിക്കാമെന്ന് തീരുമാനിച്ചു. അവരുടെ ആ അഭ്യർത്ഥന സ്വീകരിക്കുവാൻ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ നിങ്ങൾക്ക് സൈന്യത്തെ തരാം, അത്യാധുനിക ആയുധങ്ങൾ തരാം, ശത്രുക്കളിൽ നിന്നും പൂർണ്ണ സംരക്ഷണവും തരാം. പക്ഷേ ചെറിയ, വളരെ ചെറിയ ഒരു അഭ്യർത്ഥന മാത്രം. ഞങ്ങൾ ഞങ്ങളുടെ രാജ്യത്ത് പാലിക്കുന്ന ചില നിയമങ്ങൾ നിങ്ങളും ഇവിടെ പാലിക്കണം. അവരുടെ ആ ചെറിയ അഭ്യർത്ഥന ഭരണാധികാരികൾക്ക് വലിയ ഒരു കാര്യമായി തോന്നിയില്ല. അവർ ആ കരാറിൽ ഒപ്പുവെച്ചു. അങ്ങനെ ബ്രിട്ടീഷ് കണ്ടെത്തിയ ആ ചോദ്യത്തിന്റെ ഉത്തരം അവരെ തേടി അവരുടെ കാൽ ചുവട്ടിലെത്തി. പിന്നീടുള്ള 200 വർഷക്കാലയളവിൽ ബ്രിട്ടീഷുകാരുടെ ഈ തന്ത്രം ഇന്ത്യയിലെ പല നാട്ടുരാജ്യങ്ങളിലും പ്രയോഗിച്ചു. 1850 ഇന്ത്യയുടെ 90% ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരിക്കുവാനാരംഭിച്ചു. ഇന്ത്യയിലെ ജനജീവിതം അവർ പൂർണ്ണമായും തിരുത്തിയെഴുതുവാൻ തുടങ്ങി. ഇന്ത്യയിലെ റോഡുകളും റെയിൽവേ പാതകളും പാലങ്ങളും ഉയർന്നുപൊങ്ങി. ഇത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളെ പരസ്പരം ബന്ധിക്കുവാൻ സഹായിച്ചു. പുതിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നു. സ്കൂളുകളും കോളേജുകളും ഇന്ത്യയിൽ ഉയർന്നു. പുറം ലോകത്തുള്ള സാങ്കേതിക വിദ്യകളെയും ആശയങ്ങളെയും അറിയുവാൻ ഇത് ജനങ്ങളെ സഹായിച്ചു. ഇന്ത്യയിൽ കോടതികൾ ഉയർന്നു. അതിലൂടെ ചിട്ടയായ നിയമവ്യവസ്ഥയും ഭരണവും അവർ നടപ്പിലാക്കി. അങ്ങനെ എല്ലാ രീതിയിലും അവർ ഇന്ത്യയെ ഒരു സ്വർഗമാക്കിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത്രയൊക്കെ നല്ല രീതിയിൽ അവർ ഭരണം നടത്തിയെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾ മാത്രം അവരുടെ ഭരണത്തിൽ അത്ര തൃപ്തരല്ലായിരുന്നു. കാരണം അവരുടെ ഭരണത്തിന് ഭീകരമായ ഒരു മറുവശമുണ്ടായിരുന്നു. ഇന്ത്യയുടെ വലിയ ഒരു സമ്പത്തും അതുല്യമായ നിരവധി വസ്തുക്കളും അവർ ബ്രിട്ടനിലേക്ക് കടത്തുന്നുണ്ടായിരുന്നു. അതും പകൽ വെളിച്ചത്തിൽ. ഇന്ത്യൻ കർഷകരെ അവരുടെ ഇഷ്ടാനുസരണം ഭക്ഷണം കൃഷി ചെയ്യുവാൻ അവർ അനുവദിച്ചിരുന്നില്ല. പകരം ബ്രിട്ടീഷുകാർക്ക് കയറ്റി അയക്കുവാൻ കഴിയുന്ന സാമ്പത്തിക ലാഭമുണ്ടാക്കുവാൻ കഴിയുന്ന കൃഷികളായിരുന്നു അവരെ ചെയ്യുവാൻ അനുവദിച്ചിരുന്നത്. ഇന്ത്യയിൽ പട്ടിണിക്ക് തുടക്കം കുറിച്ചതും ആ ഒരു സംഭവമായിരുന്നു. ഇന്ത്യയിൽ ഭരണ സംവിധാനവും കോടതിയും അവർ കൊണ്ടുവന്നെങ്കിലും അതിൽ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എല്ലാ നിയമങ്ങളും ഇന്ത്യക്കാർക്കെതിരായുള്ള നിയമങ്ങളായിരുന്നു. ഇന്ത്യക്കാരോടുള്ള വിവേചനവും അവഹേളനവും കോടതിയിൽ അതിശക്തമായിരുന്നു. എന്നാൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഉണ്ടാക്കിയെങ്കിലും ഇന്ത്യയിലെ ജനങ്ങൾ അവർക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്നില്ല. കാരണം അവിടെയും ബ്രിട്ടീഷുകാരുടെ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടായിരുന്നു. വ്യത്യസ്ത സമുദായങ്ങളെയും നാട്ടുകാരെയും ഒന്നിപ്പിക്കാതിരിക്കാൻ അവർ പുറം വാതിലിലൂടെ ശത്രുതയുടെ വിത്തുകൾ പാകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ ഇന്ത്യയിലെ ജനങ്ങൾ യഥാർത്ഥ ശത്രുവിനെതിരെ തിരിയുന്നതിന് പകരം പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും ഇന്ത്യ എന്ന മഹാരാജ്യം തങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്ന് ബ്രിട്ടീഷുകാർ തീരുമാനിച്ചു. അവരെ ചോദ്യം ചെയ്യുവാൻ രാജ്യത്തെ ഒരുത്തനും വരില്ല എന്നവർ ഉറപ്പിച്ചു. അവരുടെ ആ ഉറപ്പ് എത്ര കാലം നിൽക്കുമെന്ന് അവർക്കറിയില്ലായിരുന്നു.
പോർബന്ദറിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തിക്കൊണ്ടാണ് അന്ന് ആ ആൺകുട്ടി ജനിച്ചത്. കരംചന്ദ് ഗാന്ധിയുടെയും പുത്ലിബായിയുടെയും നാലാമത്തെ കുട്ടിയാണത്. കുട്ടിക്ക് അവർ ഒരു പേരും നൽകി, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അമ്മയുടെ ഭക്തിയും ആത്മീയതയും ആ കുട്ടിയെ വളരെയധികം സ്വാധീനിച്ചിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഹിന്ദുമത ഗ്രന്ഥങ്ങൾ അദ്ദേഹം വായിച്ചിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് ഗാന്ധി അത് യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. ഇന്ത്യയിലെ ജനങ്ങൾ ജീവിക്കുന്നതിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായാണ് ജനങ്ങളെ ഭരിക്കുന്ന ബ്രിട്ടീഷുകാർ ജീവിക്കുന്നത്. എന്നാൽ പതിയെ പതിയെ അതൊരു സാധാരണ രീതിയായിരിക്കാമെന്ന ചിന്ത അദ്ദേഹത്തിന് വന്നു. മാത്രവുമല്ല, മറ്റ് കാര്യങ്ങൾ അധികം ചിന്തിക്കുവാനുള്ള സമയം അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിരുന്നില്ല. പുസ്തകങ്ങളുടെയും കഥകളുടെയും ഇടയിലായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. ആ കഥകളിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥയുണ്ടായിരുന്നു. തൻ്റെ അമ്മയിൽ നിന്നുമാണ് ഗാന്ധി ആ കഥ കേൾക്കുന്നത്. പുരാണത്തിലെ ഒരു വീരനായകന്റെ കഥയാണത്. നായകന്റെ പേര് ഹരിചന്ദ്രൻ. ഹരിചന്ദ്രന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ ജീവിതത്തിൽ ഒരു വലിയ ശപഥം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്റെ തല പോയാലും എന്റെ വായിൽ നിന്നും അസത്യം പുറത്തേക്ക് വരില്ല. ഞാൻ നൽകുന്ന വാക്ക് എന്തൊക്കെ സംഭവിച്ചാലും നിറവേറ്റിക്കൊടുക്കും. അദ്ദേഹത്തിന്റെ ഈ ശപഥം നാട് മുഴുവൻ ആളിപ്പടർന്നു. എന്നാൽ തന്ത്രശാലിയായ വിശ്വേന്ദ്രൻ എന്ന രാജാവിന് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇതെങ്ങനെയെങ്കിലും പരീക്ഷിക്കണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അന്ന് ഹരിചന്ദ്രന്റെ വസതിയിൽ വലിയ ഒരു യാഗം നടക്കുകയായിരുന്നു. പല രാജാക്കന്മാരും അവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. ആ ഒരു സമയത്താണ് വിശ്വേന്ദ്രൻ ഹരിചന്ദ്രനോട് തനിക്ക് ദക്ഷിണ തരുമോ എന്ന് ചോദിച്ചത്. യാഗത്തിന്റെ അന്ന് ദക്ഷിണ ചോദിച്ചാൽ കൊടുക്കണമെന്നതായിരുന്നു അന്നത്തെ ആചാരം. അതുകൊണ്ട് തന്നെ ഹരിചന്ദ്രൻ സമ്മതമൂളി. എന്നാൽ വിശ്വേന്ദ്രൻ ചോദിച്ച ആ ദക്ഷിണ ആ വസതിയിലെ എല്ലാവരെയും ഞെട്ടിക്കുന്നതായിരുന്നു. അങ്ങനെ താൻ കൊടുത്ത വാക്കു പാലിച്ചുകൊണ്ട് ഹരിചന്ദ്രൻ തൻ്റെ മുഴുവൻ സാമ്രാജ്യവും വിശ്വേന്ദ്രന് ദക്ഷിണയായി നൽകി. ശേഷം അവരുടെ കുടുംബം ദാരിദ്ര്യത്തിൻ്റെ പാതയിലേക്ക് നീങ്ങി. കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ നാട്ടുകാർ അദ്ദേഹത്തെ അവഗണിച്ചു തുടങ്ങി. ഭാര്യ സ്വന്തം ശരീരം വിറ്റ് ജീവിക്കേണ്ട അവസ്ഥയിലായി. മകന് പാമ്പുകടിയേറ്റ് മരിച്ചു. ഇതൊക്കെ കണ്ട വിശ്വേന്ദ്രൻ താൻ കൈക്കലാക്കിയ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം തിരിച്ചു നൽകാമെന്ന് പറഞ്ഞു. എന്നാൽ ഹരിചന്ദ്രൻ താൻ മുൻപ് നൽകിയ വാക്കിൽ നിന്നും ഒരു തരി പോലും നീങ്ങിയില്ല. ഹരിചന്ദ്രന്റെ ഈ കഥ ഗാന്ധിയെ വളരെയധികം ആകർഷിച്ചിരുന്നു. തുടർച്ചയായ ഈ ഒരു കഥ അമ്മയിൽ നിന്നും അദ്ദേഹം കേട്ടുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തിന്റെ വളർന്നു വരുന്ന ആ തലച്ചോറിൽ ആ കഥ ചെറിയ തീപ്പൊരികൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. തന്റെ കൗമാരപ്രായത്തിലെത്തിയപ്പോൾ ഒരു വിചിത്ര താൽപ്പര്യം ഗാന്ധിയിൽ ജനിച്ചു. നിയമങ്ങളെപ്പറ്റിയുള്ള പുസ്തകങ്ങൾ ആ കൗമാരക്കാരൻ വായിക്കുവാൻ തുടങ്ങി. അതും ഒന്നും രണ്ടുമായിരുന്നില്ല, ഒട്ടനവധി പുസ്തകങ്ങൾ അവൻ വായിക്കുവാൻ തുടങ്ങി. പയ്യന്റെ മാതാപിതാക്കളും അത് ശ്രദ്ധിക്കുവാൻ തുടങ്ങിയിരുന്നു. ഗാന്ധിക്ക് നിയമത്തിലുള്ള താൽപ്പര്യം അവർ മനസ്സിലാക്കി. അങ്ങനെ അന്നൊരു ദിവസമാണ് പിതാവായ കരംചന്ദ് ഗാന്ധി അദ്ദേഹത്തിനോട് ആ കാര്യം പറഞ്ഞത്. എന്തുകൊണ്ട് നിനക്ക് നിയമം പഠിച്ചുകൂടാ? പക്ഷേ അതൊരിക്കലും നമ്മുടെ ഇന്ത്യയിൽ നിന്നാവരുത്. നമ്മൾ ആരുടെ നിയമമാണോ ഇവിടെ അനുസരിക്കുന്നത്, അവരുടെ മധ്യത്തിൽ പോയി നീ നിയമം പഠിക്കണം. അച്ഛന്റെ ആ അഭിപ്രായം ഗാന്ധിയെ ചിന്തിപ്പിക്കുന്നതായിരുന്നു. നമ്മെ ഭരിക്കുന്നവരുടെ സാമ്രാജ്യത്തിൽ പോവുക എന്ന ആശയം അദ്ദേഹത്തിൽ ജിജ്ഞാസ ജനിപ്പിച്ചു. അങ്ങനെ മുംബൈ തുറമുഖത്ത് നിന്നും ഒരു ഇളം കാറ്റും കൊണ്ട് ഗാന്ധി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഹൃദയഭാഗത്തേക്ക് യാത്രയാരംഭിച്ചു. താൻ അവിടെ നിന്നും തിരിച്ചു കൊണ്ടുവരാൻ പോകുന്ന കൊടുങ്കാറ്റിനെക്കുറിച്ച് അപ്പോഴദ്ദേഹം അറിയുന്നുണ്ടായിരുന്നില്ല. നാട്ടുകാരെല്ലാവരും ഒരു അത്ഭുതത്തോടെയാണ് ആ കാഴ്ച കാണുന്നത്. ഒരു ചെറുപ്പക്കാരനെ ഒരു കൂട്ടം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ പൊതിരെ തല്ലുകയാണ്. അവരെ എന്തോ കാരണത്താൽ ആ പയ്യൻ വെല്ലുവിളിച്ചതാണ് പ്രശ്നം. ഒരാളെ ഇത്രയധികം പേര് ഒരുമിച്ച് തല്ലുന്നത് നാട്ടുകാർ കാണുന്നത് ആദ്യമായിരുന്നു. എന്നാൽ അതിലും ഉപരിയായി ഇവിടെ മറ്റൊരു വിചിത്രത കൂടിയുണ്ട്. എത്ര തല്ലിയിട്ടും ആ പയ്യൻ കരയുന്നില്ല, മാപ്പും പറയുന്നില്ല. അങ്ങനെ ബ്രിട്ടീഷുകാർ അവനെ കൊണ്ടുപോയി ഒരു ജയിലിൽ അടച്ചു. ശേഷം അവിടെ നിന്നും ആക്രമണം തുടർന്നു. ഓഫീസർമാർ തളരുന്നതല്ലാതെ ആ പയ്യൻ മാപ്പ് പറയുന്നുണ്ടായിരുന്നില്ല. ഇനിയും തല്ലിയാൽ അവന്റെ ജീവൻ പോകുമെന്നായപ്പോൾ അവർ തൽക്കാലത്തേക്ക് തിരിച്ചുപോയി.
ഇത് കണ്ടു നിന്ന ജയിലിലെ മറ്റ് ഇന്ത്യൻ കുറ്റവാളികൾ ഉടൻ തന്നെ അവന്റെ അടുത്തെത്തി. നിനക്ക് മാപ്പ് പറയാമായിരുന്നില്ലേ? പറഞ്ഞിരുന്നേൽ ഇത്രയും വേദന സഹിക്കേണ്ടി വരുമായിരുന്നോ? ഞാൻ എന്തിനാ ചേട്ടാ മാപ്പ് പറയണ്ട? എന്റെ നാട്ടിൽ വന്ന് എന്നെ തല്ലിയത് അതോ എന്റെ കുടുംബം പട്ടിണിയാക്കിയത് അതോ ഞങ്ങളുടെ സ്ഥലം കയ്യടക്കിയത് അവരല്ലേ മാപ്പ് പറയണ്ട? അതൊരു നാൾ ഞാൻ പറയിപ്പിക്കുകയും ചെയ്യും. ഇത് കേട്ട അവരെല്ലാം പൊട്ടിച്ചിരിയായി. അതൊക്കെ പോട്ടെ, എന്താ നിന്റെ പേര്? സുഭാഷ് ചന്ദ്രബോസ്. ലണ്ടനിലെത്തിയ ഗാന്ധിക്ക് അത് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. ഒരു സ്വപ്നലോകത്തെത്തിയ അനുഭൂതിയാണ് ആ ചെറുപ്പക്കാരനപ്പോഴുണ്ടായത്. താൻ കണ്ടുവളർന്ന ഇന്ത്യയിൽ നിന്നും പൂർണ്ണമായും വ്യത്യസ്തമാണിവിടെ. 3 വർഷത്തെ പഠനത്തിനു ശേഷം ഗാന്ധി തന്റെ നിയമ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി. എന്നാൽ ഇന്ത്യയിലെത്തിയ ശേഷം ജോലി സംബന്ധമായ അവസരങ്ങളൊന്നും ഗാന്ധിക്ക് ലഭിക്കുന്നുണ്ടായിരുന്നില്ല. ആ ഒരു സമയത്താണ് ഒട്ടും പ്രതീക്ഷിക്കാതെ ഗാന്ധിക്ക് ആ കത്ത് ലഭിക്കുന്നത്. ദാദാ അബ്ദുള്ള എന്ന ഇന്ത്യൻ വ്യവസായിയിൽ നിന്നുമായിരുന്നു കത്ത്. ദക്ഷിണാഫ്രിക്കയിൽ സങ്കീർണമായ ഒരു നിയമപ്രശ്നം കൈകാര്യം ചെയ്യുവാൻ അവർക്കൊരാളെ ആവശ്യമുണ്ട്. 1 വർഷത്തെ കരാറും ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റും ആ കത്തിൽ ഉൾപ്പെട്ടിരുന്നു. അങ്ങനെ തന്റെ ഭാവി സുരക്ഷിതമാക്കുവാൻ ഗാന്ധി ആ ജോലി സ്വീകരിക്കുവാനായി ദക്ഷിണാഫ്രിക്കയിലേക്ക് തിരിച്ചു. ദക്ഷിണാഫ്രിക്കയിലെത്തിയ ശേഷം മറ്റൊരു ട്രെയിൻ കൂടി അദ്ദേഹത്തിന് കയറുവാനുണ്ടായിരുന്നു. അതിലും ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. യാത്രക്കാർ നിരവധിയുള്ള ഒരു ട്രെയിനായിരുന്നു അത്. കമ്പാർട്ട്മെന്റിൽ ഗാന്ധിയായിരുന്നു ആദ്യമെത്തിയത്. അല്പസമയത്തിന് ശേഷം കുറച്ച് ബ്രിട്ടീഷുകാർ അവിടേക്കെത്തി. അന്ന് ആഫ്രിക്കയിലെ പല ഭാഗങ്ങളും ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു. ഗാന്ധിയെ കണ്ട ഉടൻ തന്നെ അവരെന്തോ സംശയത്താൽ നോക്കി നിന്നു. ശേഷം അവരെങ്ങോട്ടോ പോയി. ഉടൻ തന്നെ ഒരു റെയിൽവേ ഉദ്യോഗസ്ഥൻ ഗാന്ധിയുടെ അടുക്കലെത്തി. എനിക്ക് താങ്കൾ ആരാണെന്ന് അറിയില്ല, താങ്കൾ എവിടെ നിന്നാണെന്നും അറിയില്ല, പക്ഷേ താങ്കൾ ഇരിക്കുന്ന സ്ഥലം മാറിയിരിക്കുന്നു. സാധാരണ ഇവിടെ ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റ് ബ്രിട്ടീഷുകാർക്ക് മാത്രമുള്ളതാണ്. അതിപ്പോ നിങ്ങൾക്ക് ടിക്കറ്റ് ഉണ്ടായാലും ഇല്ലെങ്കിലും. ഉദ്യോഗസ്ഥന്റെ ആ വാക്കുകൾ ഗാന്ധിയുടെ മുഖത്താണടിച്ചത്. പക്ഷേ ഒരു കാരണവശാലും താൻ മാറിയിരിക്കില്ല എന്ന് ആ ഉദ്യോഗസ്ഥനോട് ശക്തമായി തന്നെ ഗാന്ധി പറഞ്ഞു. ശേഷം ഉദ്യോഗസ്ഥൻ പോയി. ശക്തമായി അവരുടെ രീതിയിൽ തന്നെ പ്രതികരിച്ചാൽ എന്തും സാധ്യമാകുമെന്ന വിശ്വാസം ഗാന്ധിയിൽ ഉദിച്ചു. എന്നാൽ ആ വിശ്വാസം അസ്തമിക്കുവാൻ അധിക സമയം വേണ്ടി വന്നില്ല. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ബ്രിട്ടീഷ് പോലീസ് ഉദ്യോഗസ്ഥർ കമ്പാർട്ട്മെന്റിലെത്തി. അവരദ്ദേഹത്തിന്റെ ഒരു വാക്കുപോലും കേൾക്കാതെ ട്രെയിനിന് പുറത്തേക്ക് ഗാന്ധിയെ വലിച്ചെറിഞ്ഞു. നിമിഷ നേരത്തിനുള്ളിൽ സംഭവിച്ചത് ഗാന്ധിയെ ഞെട്ടിച്ചിരുന്നു. ആ സംഭവത്തിന്റെ ആഘാതത്തിൽ സ്വന്തം ശരീരം പോലും അനങ്ങുന്നുണ്ടായിരുന്നില്ല. തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്തരമൊരു സംഭവം നേരിടുന്നത്. അതിന്റെ ആ ആഘാതത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ ആ രാത്രി മുഴുവൻ അദ്ദേഹം ഇരുന്നു. പുറമെ തണുത്ത് വിറയ്ക്കുകയാണെങ്കിലും ഉള്ളിൽ ഒരു തീ കത്തുവാൻ തുടങ്ങിയിരുന്നു. അവിടെ ജീവിക്കുന്ന ഇന്ത്യക്കാർക്കും ആഫ്രിക്കക്കാർക്കും ഇത് സാധാരണമാണെന്ന് പിന്നീടാണ് ഗാന്ധി മനസ്സിലാക്കിയത്. ഇത് ഗാന്ധിയെ വളരെയധികം അസ്വസ്ഥനാക്കി. ഇതിനെതിരെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്ന ചിന്ത അദ്ദേഹത്തിൽ ജനിച്ചു. പക്ഷേ അക്രമം കൊണ്ടവരെ നേരിടുവാൻ കഴിയുമോ? ഒരിക്കലുമില്ല. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും അത്യാധുനിക ആയുധങ്ങളാണ് അവരുടെ കൈവശമുള്ളത്. അതുകൊണ്ട് തന്നെ ഒരിക്കലും അതായിരിക്കരുത് അവർക്കെതിരെ നീക്കേണ്ട കരുക്കൾ. പക്ഷേ പിന്നെ എങ്ങനെ അവരെ നേരിടും? ആ ഒരു ചോദ്യം അന്നത്തെ അദ്ദേഹത്തിന്റെ ഉറക്കം കെടുത്തി. താൻ അവിടെ വന്ന ദൗത്യത്തിൽ നിന്നുപോലും ആ ചിന്ത അദ്ദേഹത്തെ തെന്നിമാറ്റി. പിറ്റേന്ന് തന്നെ ഗാന്ധി ആഫ്രിക്കയിലുള്ള ഒരു പ്രസിലെത്തി. ചില കാര്യങ്ങൾ അവരുമായി സംസാരിച്ചു. അങ്ങനെ 2 ദിവസത്തിനുള്ളിൽ ആഫ്രിക്കയിൽ പുതിയ ഒരു പത്രം ജനിച്ചു. അതും ഒരേ ഒരു എഴുത്തുകാരനെ വെച്ച്. ദളിത് ബാലനായ ഭീമിന്റെ ആദ്യത്തെ അധ്യയന ദിവസമാണിന്ന്. വളരെയധികം ആവേശത്തിലായിരുന്നു ആ ബാലൻ. തന്റെ പുതിയ സുഹൃത്തുക്കളെയും പുതിയ അധ്യാപകരെയും പുതിയ ലോകത്തെയും അറിയുവാൻ അവന്റെ ഹൃദയം തുടിക്കുകയായിരുന്നു. എന്നാൽ ക്ലാസ് റൂമിലെത്തിയ ഭീമിന് ഒരു ഞെട്ടലാണുണ്ടായത്. താൻ ദളിതനായതിനാൽ തനിക്ക് മറ്റ് വിദ്യാർത്ഥികളുടെ ഒപ്പം ബെഞ്ചിലിരിക്കാൻ കഴിയില്ല. തറയിൽ തനിക്കായി ഇട്ടിരിക്കുന്ന ഷീറ്റിലേക്കാണ് ടീച്ചർ ആംഗ്യം കാണിച്ചത്. മറ്റു കുട്ടികൾ കഴുകുന്ന പൈപ്പ് തനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ല.
മറ്റു കുട്ടികളിൽ നിന്നും ഒറ്റപ്പെട്ട ഭക്ഷണസ്ഥലവും തനിക്കായുണ്ട്. തന്റെ ആ കുഞ്ഞു ഹൃദയം തകർന്നാണ് ആ ബാലൻ വീട്ടിലെത്തിയത്. ഇനി ആ സ്കൂളിൽ കാലു കുത്തില്ല എന്ന ദൃഢനിശ്ചയവും അവനെടുത്തിരുന്നു. തന്റെ അച്ഛനോടവൻ തന്റെ തീരുമാനവും പറഞ്ഞു. എന്നാൽ അച്ഛന്റെ അഭിപ്രായം കുറച്ച് വ്യത്യസ്തമായിരുന്നു. നീ അവരുടെ ഒപ്പം തന്നെ സ്കൂളിൽ പോകണം, അവരുടെ ഒപ്പം തന്നെ നീ പഠിക്കണം, അവരുടെ ഒപ്പം തന്നെ ജയിക്കണം. പക്ഷേ ഒരു നാൾ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഉയരത്തിൽ നീ എത്തണം. അന്ന് നീ അവരുടെ ഈ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തും. സമത്വത്തെയും നീതിയെയും കുറിച്ചുള്ള തന്റെ ചിന്തകളും ആശയങ്ങളും ആഫ്രിക്കയിലെ സമൂഹവുമായി പങ്കിടാൻ ഗാന്ധി ആ പത്രം ഉപയോഗിച്ചു. ആദ്യമൊന്നും വലിയ അനക്കം അതിനെ സൃഷ്ടിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിലും പതിയെ പതിയെ ആ ചിന്തകളെ അനുകൂലിക്കുന്നവരുടെ എണ്ണം കൂടി വന്നു. 1904 ഗാന്ധി ആഫ്രിക്കയിലെ ഡർബനിനടുത്ത് ഫീനിക്സ് സെറ്റിൽമെന്റ് എന്ന പേരിൽ ഒരു കമ്മ്യൂണിറ്റി സ്ഥാപിച്ചു. ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ ആഫ്രിക്കൻ സമൂഹങ്ങളെ ബാധിച്ച വിവേചന നിയമങ്ങൾക്കെതിരെ അദ്ദേഹം നിരവധി നിയമ പോരാട്ടങ്ങൾ നടത്തി. അവ നിയമനിർമ്മാണത്തിൽ വലിയ മാറ്റങ്ങൾക്കും കാരണമായി. ഇവയെല്ലാം ഗാന്ധി നടത്തിയത് അക്രമമില്ലാതെയായിരുന്നു. അഹിംസ എന്ന തന്റെ ആ ഉത്തരത്തിന്റെ ഒരു പരീക്ഷണമായിരുന്നു അവിടെ വിജയം കണ്ടത്. ദക്ഷിണാഫ്രിക്കൻ ജനതയ്ക്ക് അദ്ദേഹം ഒരു നായകനായി മാറിയിരുന്നു. അപ്പോഴേക്കും ദക്ഷിണാഫ്രിക്കയിലെ ആ പ്രശ്നങ്ങൾ ഒരുവിധം പരിഹരിച്ചപ്പോഴാണ് ആ ചിന്ത അദ്ദേഹത്തിൽ ഉടലെടുത്തത്. തന്റെ ആ ഉത്തരം എന്തുകൊണ്ട് തന്റെ മാതൃരാജ്യത്ത് പരീക്ഷിച്ചുകൂടാ? അങ്ങനെ താൻ പരീക്ഷിച്ച് ജയിച്ച ആ യുദ്ധമുറ ഒരു തവണ കൂടി പയറ്റുവാനായി ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു. ബ്രിട്ടീഷുകാർ ചെയ്തുകൊണ്ടിരിക്കുന്ന അനന്തരഫലങ്ങൾ ഇന്ത്യയിലെ പല നേതാക്കന്മാരെയും പ്രകോപിപ്പിച്ചുകൊണ്ടിരുന്നു. ആ ഒരു സമയത്തായിരുന്നു ബ്രിട്ടീഷ് പുതിയ ഒരു നിയമം കൊണ്ടുവരുവാൻ ശ്രമിച്ചത്. ഇന്ത്യയിലെ ബ്രിട്ടീഷ് പോലീസിന് ഇന്ത്യക്കാരുടെ മേൽ പൂർണ്ണ അധികാരം കൊണ്ടുവരുവാനുള്ള ഒരു നിയമമായിരുന്നു അത്. അതിന് കപടമായ ഒരു പേരും അവർ നൽകി, പബ്ലിക് സേഫ്റ്റി ബിൽ. എന്നാൽ അവർ കരുതിയതുപോലെ ബില്ല് എളുപ്പത്തിൽ പാസായില്ല. സഭയിൽ ഒരു അംഗത്തിന്റെ പിന്തുണക്കുറവ് കാരണം ബില്ല് അസാധുവായി. എന്നാൽ അവർ അത്ര പെട്ടെന്ന് തോൽവി സമ്മതിച്ചിരുന്നില്ല. നിയമം നടപ്പിലാക്കാൻ വേണ്ടി അടുത്ത കരുക്കൾ അവർ നീക്കി തുടങ്ങി. അടുത്ത അസംബ്ലിയിൽ ഇതിനൊരു തീരുമാനമെടുക്കുമെന്ന് ബ്രിട്ടീഷുകാർ അറിയിച്ചു. 3 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു അത്. ഈ നിയമമാണ് അവരെ ഒരുമിപ്പിച്ചത്. അവരുടെ എതിർപ്പ് പുറം ലോകം കേൾക്കണമെന്നവർ തീരുമാനിച്ചു. പക്ഷേ എതിർപ്പ് നമ്മുടെ ശബ്ദത്തിലൂടെ ആവരുതെന്ന വ്യവസ്ഥയും അവരിലുണ്ടായിരുന്നു. അന്ന് രാത്രി അസംബ്ലി നടക്കുന്ന ഹാളിൽ പോയി അവരൊരു നിരീക്ഷണം നടത്തി. ബ്രിട്ടീഷ് മേധാവികൾ കൂടിയ ആ അസംബ്ലിയിൽ ഇന്ത്യയിൽ പല മുതിർന്ന നേതാക്കന്മാരും പങ്കെടുത്തിരുന്നു. കൂട്ടത്തിൽ ക്ഷണിക്കാതെ വന്ന 2 അതിഥികളും. അവരവരുടെ ആ എതിർപ്പ് കാണിക്കുവാൻ വേണ്ടി ആരുമില്ലാത്ത ഒരു സ്ഥലം കണ്ടെത്തി. 2 നിമിഷത്തിനുള്ളിൽ ആ യുവാക്കൾ തന്റെ കൈകളിൽ ഉണ്ടായിരുന്ന ബോംബുകൾ അസംബ്ലിയിലേക്ക് എറിഞ്ഞു. എന്നാൽ ബോംബ് പൊട്ടിയതിനേക്കാൾ അവരെ ഞെട്ടിച്ചത് മറ്റൊന്നായിരുന്നു. ബോംബെറിഞ്ഞ വ്യക്തികൾ രക്ഷപ്പെടാൻ ഒരു തരി പോലും ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല. അവരവിടെ തന്നെ ആണിയടിച്ചതുപോലെ നിന്നു. ബോംബിന്റെ കത്തുന്ന പുകയിലൂടെ അവർ അതിനു പിന്നിലുള്ള ആളെ തിരിച്ചറിഞ്ഞു. ഇന്ത്യയിലെത്തിയ ശേഷം ഗാന്ധി ഇന്ത്യ മുഴുവൻ ട്രെയിനിൽ സഞ്ചരിച്ചു. ആ ഒരു യാത്രയിലൂടെ ഇന്ത്യക്കാരനുഭവിക്കുന്ന തീവ്രത അദ്ദേഹത്തിന്റെ ഉള്ളിലും കയറിക്കൂടി. ശേഷം അന്നത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ അദ്ദേഹം ചേർന്നു. കാരണം ഒരു വലിയ ജനക്കൂട്ടത്തെ അദ്ദേഹത്തിന് ആവശ്യമായിരുന്നു. ശേഷം നിരവധി സത്യാഗ്രഹങ്ങൾ അവർ ബ്രിട്ടീഷിനെതിരെ നയിച്ചു. എന്നാൽ ഇതിലൊന്നും കാര്യമായ ഒരു മാറ്റം ഇന്ത്യയിലുണ്ടായില്ല. ഇന്ത്യയെ ഞെട്ടിച്ചുകൊണ്ടാണ് ആ വാർത്ത എത്തിയത്. അമൃത്സറിലെ ജാലിയൻവാലാബാഗിൽ ഒരു കൂട്ടക്കൊല നടന്നിരിക്കുന്നു. 100 കണക്കിനാളുകൾ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സംഭവം ജനങ്ങൾക്കിടയിൽ ബ്രിട്ടീഷുകാരോടുള്ള ഭയം വളരെയധികം കൂട്ടുവാനിടയായി. പല നേതാക്കളും തങ്ങളുടെ പരിശ്രമം ഉപേക്ഷിക്കുവാൻ തയ്യാറായി. എന്നാൽ ഗാന്ധിയിൽ ആ സംഭവം വലിയ ഒരു രോക്ഷമാണ് സൃഷ്ടിച്ചത്. ശക്തമായി എന്തെങ്കിലും ചെയ്യേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹത്തിനുള്ളിൽ വന്നത്. അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ രാജ്യവ്യാപകമായി ഒരു നിസ്സഹകരണ പ്രസ്ഥാനത്തിന് അദ്ദേഹം ആഹ്വാനം ചെയ്തു.
ബ്രിട്ടീഷ് ചരക്കുകളും ഉൽപ്പന്നങ്ങളും ഇന്ത്യക്കാർ ബഹിഷ്കരിക്കുക എന്ന ലളിതമായ ആശയമായിരുന്നു അത്. ആശയം ലളിതമാണെങ്കിലും അതിൻ്റെ ആഘാതം വളരെ വലുതായിരുന്നു. രാജ്യമൊട്ടാകെ വ്യാപകമായ പിന്തുണയാണ് ഈ ഒരു സമരത്തിന് ഗാന്ധിക്ക് ലഭിച്ചത്. ഗാന്ധിയാകട്ടെ ആശയം കുറച്ചുകൂടി ആഴത്തിലെടുത്തു. താൻ തന്നെ നിർമ്മിക്കുന്ന വസ്ത്രമേ ഇടുകയുള്ളൂ എന്ന നിർബന്ധം അദ്ദേഹത്തിന് വന്നു. ആദ്യമൊന്നും ബ്രിട്ടീഷുകാർ ഇന്ത്യക്കാരുടെ ഈ സമരത്തിൽ വലിയ പ്രാധാന്യം കൊടുത്തില്ല. എന്നാൽ പതിയെ പതിയെ ബ്രിട്ടീഷുകാരുടെ വരുമാനത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടാകുവാൻ തുടങ്ങി. മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇന്ത്യക്കാരുടെ ആ തീരുമാനം ബ്രിട്ടീഷുകാരുടെ മുഖത്തടിച്ചു. അങ്ങനെ ഒരു പരിഹാരത്തിനായുള്ള ആലോചനയിൽ അവർ മുഴുകി. തങ്ങളുടെ വരുമാനം കൂട്ടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ അവർ പുതിയ ഒരു കരുനീക്കി. എന്നാൽ ഗാന്ധി അധികം വൈകാതെ തന്നെ അതിനൊരു മറുകരു നീക്കി. അതൊരു ബോംബായിരുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സത്യാഗ്രഹമായി ഉപ്പ് സത്യാഗ്രഹം മാറി. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് അതിൽ ഭാഗമായത്. ബ്രിട്ടീഷുകാരെ പൂർണ്ണമായും ഭയപ്പെടുത്തുന്നതായിരുന്നു ഇന്ത്യക്കാരുടെ ആ ഒരു നീക്കം. ആ ഭയത്തിന്റെ പുറത്ത് ഗാന്ധിയെയും മറ്റു പല നേതാക്കളെയും അറസ്റ്റ് ചെയ്യുവാൻ അവർ തീരുമാനിച്ചു. ആ അറസ്റ്റ് ഇന്ത്യക്കാരെ മുഴുവൻ ഇരുട്ടിലാഴ്ത്തുന്നതായിരുന്നു. പല സ്ഥലങ്ങളിലും സത്യാഗ്രഹം മന്ദഗതിയിലാകുവാൻ തുടങ്ങി. എരിതീയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ബ്രിട്ടീഷുകാർ മറ്റൊരു ക്രൂരത കൂടി ആ സമയത്ത് ചെയ്തു. അസംബ്ലിയിൽ ബോംബ് വർഷിച്ചതിനും മറ്റ് ചില ആക്രമണങ്ങൾ നടത്തിയതിനും 3 യുവാക്കളെ തൂക്കിക്കൊല്ലാൻ അവർ വിധിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം ഗാന്ധി പുറത്തിറങ്ങി. ആ സമയത്തിനുള്ളിൽ തന്നെ ഗാന്ധിയുടെ പ്രശസ്തി ഇന്ത്യ മുഴുവൻ ആളിപ്പടർന്നിരുന്നു. ഗാന്ധിയുടെ അഹിംസാ രീതി ശക്തമായി തന്നെ പ്രവർത്തിക്കുമെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു വരവേൽപ്പായിരുന്നു ഗാന്ധിക്ക് അവിടെ നിന്നും ലഭിച്ചത്. ഗാന്ധി വന്നതിന് ശേഷം പുതിയ ഒരു വ്യക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനമേറ്റു, സുഭാഷ് ചന്ദ്രബോസ്. എന്നാൽ ഗാന്ധി വന്നതിനു ശേഷം ഗാന്ധിയുടെ അഹിംസാത്മക രീതികളുമായി ഒത്തുപോകുവാൻ ബോസിന് കഴിഞ്ഞില്ല. അക്രമ പോരാട്ടത്തിലൂടെ മാത്രമേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാനാകൂവെന്ന് അദ്ദേഹം വിശ്വസിച്ചു. ഒരു വർഷത്തിനുള്ളിൽ ഗാന്ധിയുമായുള്ള ആ പ്രശ്നത്തിൽ സുഭാഷ് ചന്ദ്രബോസ് തന്റെ സ്ഥാനം രാജിവെച്ച് ഇന്ത്യ വിട്ടു. എല്ലാവരെയും ദുഃഖത്തിന്റെ കടലിൽ ആഴ്ത്തുന്നതായിരുന്നു ബോസിന്റെ ആ നീക്കം. ബോസ് കോൺഗ്രസിൽ നിന്നും പോയതോടെ ഗാന്ധിയുടെ മാർഗത്തിന് തടസ്സങ്ങളൊന്നും തന്നെ ഇല്ലാതെയായി. ഇന്ത്യ പൂർണ്ണമായും ഗാന്ധിയുടെ വാക്കുകൾക്കായി കാത്തുനിന്നു. ഈ ഒരു അപകടം ബ്രിട്ടീഷ് ഉടൻ തന്നെ മനസ്സിലാക്കി. ശേഷം ലണ്ടനിൽ ഇന്ത്യൻ നേതാക്കളുമായി ഒരു വട്ടമേശ സമ്മേളനം നടത്തുവാൻ അവർ തീരുമാനിച്ചു. ഗാന്ധിയും അതിലെ പ്രധാന അംഗമായിരുന്നു. ചർച്ചയിലൂടെ ചില വിട്ടുവീഴ്ചകൾ നടത്തി ഭരണം തുടരാനായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഉദ്ദേശം. 2 മാസത്തോളം ആ ചർച്ച തുടർന്നു. എന്നാൽ ആ ചർച്ച ഉദ്ദേശിച്ചതുപോലെ വിജയിച്ചില്ല. മാത്രവുമല്ല, നേതാക്കളുടെ ഉള്ളിലെ തീ ബ്രിട്ടീഷുകാർ ആളിക്കത്തിക്കുവാനിടയാക്കി. തിരിച്ച് ഇന്ത്യയിലേക്കൊരു ദൃഢനിശ്ചയവുമായാണ് ഗാന്ധി എത്തിയത്. എന്ത് വില കൊടുത്തും ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്നും പറിച്ചു നടണം. എത്തിയ ഉടൻ അദ്ദേഹം ക്വിറ്റ് ഇന്ത്യ എന്ന സമരം ആരംഭിച്ചു. ഇന്ത്യ മുഴുവൻ ആ കൊടുങ്കാറ്റ് ആളിക്കത്തി. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഒറ്റക്കെട്ടായി ബ്രിട്ടീഷിനെതിരെ അണിനിരന്നു. ബ്രിട്ടീഷുകാർക്ക് ആയുധങ്ങൾ ഉപയോഗിക്കുന്നതിന് ഒരു പരിധിയുണ്ടായിരുന്നു. കാരണം 2nd ലോക മഹായുദ്ധത്തിനായി അവരുടെ ആയുധങ്ങൾ അങ്ങോട്ട് മാറ്റിയിരുന്നു. എന്നാൽ 2nd ലോക മഹായുദ്ധത്തിലും അവർ തളർന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിലെ പ്രധാന കാരണം ഒരു ഇന്ത്യക്കാരനായിരുന്നു, സുഭാഷ് ചന്ദ്രബോസ്. ബോസ് ഇന്ത്യയിൽ നിന്നും അന്ന് പോയത് ജപ്പാനിലേക്കായിരുന്നു. അവിടെ സ്വന്തമായി ഒരു സൈന്യത്തെ അദ്ദേഹം നിർമ്മിച്ചു. നിൽക്കുന്ന സ്ഥലം മാറിയെങ്കിലും ശത്രു മാറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇന്ത്യക്കകത്ത് ഗാന്ധിയും ഇന്ത്യക്ക് പുറത്ത് ബോസും ബ്രിട്ടീഷിന്റെ അടിവേരിളക്കുവാൻ തുടങ്ങി. ശ്വാസമുട്ടിയ ബ്രിട്ടീഷ് ഒടുവിൽ തങ്ങളുടെ തോൽവി സമ്മതിച്ചു. നീണ്ട 200 വർഷത്തെ അടിച്ചമർത്തലിന് ശേഷം ഇന്ത്യ സ്വതന്ത്രമായി. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു സ്ഥാനമേറ്റു. ഇന്ത്യയുടെ നിയമസംഹിത എഴുതുവാൻ ഒരു പ്രശസ്ത വക്കീലിനെയായിരുന്നു ഏൽപ്പിച്ചത്. അങ്ങനെ ആ വക്കീല് ബ്രിട്ടീഷുകാർ നിർമ്മിച്ച നിയമങ്ങളെ തിരുത്തിയെഴുതി. നീ അവരുടെ ഒപ്പം തന്നെ സ്കൂളിൽ പോകണം, അവരുടെ ഒപ്പം തന്നെ ജയിക്കണം. പക്ഷേ ഒരു നാൾ അവർക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഉയരത്തിൽ നീ എത്തണം. അന്ന് നീ അവരുടെ ഈ നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തും.